ടി വി ഒരുക്കുന്ന സങ്കീർത്തന ധ്യാനം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നാം പത്തൊൻപതാം സങ്കീർത്തനമാണ് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ നാം ഒരുമിച്ച് ധ്യാനിച്ച കഴിഞ്ഞ പതിനെട്ട് സങ്കീർത്തനങ്ങളും നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ധ്യാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാനായിട്ട് നിങ്ങൾ മടിക്കരുത് ആ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുവാനും കൂടുതൽ പ്രചോദനമേകുവാനും അത് കാരണമാകും തുടർന്നും ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അതിടയായിട്ട് തീരും അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടതും പ്രാർത്ഥനയോടുകൂടെ ഞങ്ങളോട് സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു പത്തൊൻപതാമത്തെ സങ്കീർത്തനവും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനവുമാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പതിനാല് വാക്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ വാക്യങ്ങളാണ് ഈ വാക്യങ്ങളെ നാം മുഴുവനായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ദൈവ ദൈവീക വെളി വെളിപ്പെടുത്തലിനെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ്റെ വ്യക്തമായ ചിത്രം ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ഈ സങ്കീർത്തന ധ്യാനത്തിൽ പല പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളതായ ഒരു കാര്യം സങ്കീർത്തനങ്ങളെല്ലാം പാട്ടുകളാണ് ആ പാട്ടുകളുടെ പിന്നിൽ ഒരു വിഷയമുണ്ട് ആ വിഷയത്തിൽ ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ട് ഒന്നുകിൽ അത് എഴുത്തുകാരനായിരിക്കും അല്ലെങ്കിൽ അത് ദൈവമായിരിക്കാം അതല്ലെങ്കിൽ മറ്റൊരു തേർഡ് പാർട്ടി ആയിരിക്കാം ഏത് തന്നെ ആയിരുന്നാലും ഒരു വ്യക്തിത്വം എല്ലാ വിഷയങ്ങളിലും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഈ സങ്കീർത്തനത്തിൽ പത്തൊമ്പതാം സങ്കീർത്തനത്തിലും അത് വ്യക്തമായി നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും ദൈവം ചില വസ്തുതകളെ വെളിപ്പെടുത്തുന്നുണ്ട് അഥവാ ദൈവത്തെക്കുറിച്ച് ദൈവം വെളിപ്പെടുത്തുന്നുണ്ട് അപ്പം ദൈവിക വെളിപ്പെടുത്തലിനെ നോക്കിക്കാണുന്ന ഒരു മനുഷ്യൻ ഒരു ഭക്തനായ മനുഷ്യനെ ഈ പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഈ പതിനാല് വാക്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ നാം ധ്യാനിക്കുമ്പോഴാണ് അങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ കഴിയുന്നത് ഞാൻ ഇന്ന് ഈ സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ ഒരു വാക്ക് ചോദിക്കട്ടെ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ള ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ളതായ ആ വിഷയങ്ങളിൽ നമുക്ക് ദൈവത്തെ ഒന്ന് കാണുവാൻ നമുക്ക് ദൈവത്തെ ഒന്ന് ദർശിക്കുവാൻ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടതായ ദൈവത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കുവാൻ തീരുന്നെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അധികം കരുത്ത് പകരുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഈ പത്തൊൻപതാമത്തെ സങ്കീർത്തനം നമുക്ക് കൂടുതലായിട്ട് ധ്യാനിക്കാം മൂന്ന് പ്രധാനപ്പെട്ടതായി തന്നെ വെളിപ്പെടുത്തലുകൾ ഈ സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അതിൽ ഒന്നാമത്തെ വെളിപ്പെടുത്തൽ ദൈവത്തെക്കുറിച്ചുള്ള പ്രകൃതിയുടെ വെളിപ്പെടുത്തലാണ് ഈ അണ്ടകടാഹങ്ങൾ ഈ പ്രകൃതി ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ചില സത്യങ്ങളാണ് ഇവിടെ വായിക്കാൻ കഴിയുന്നത് ഒന്ന് ആകാശം ആകാശവിധാനം പകൽ രാത്രി ഭൂമി ഭൂതലം സൂര്യൻ ഉദയം അസ്തമനം ഉഷ്ണം തുടങ്ങിയ പത്തു വാക്കുകൾ ഇവിടെ ദൈവം ദാവിയത് മുഖാന്തരം ഉപയോഗിച്ചിരിക്കുകയാണ് ഈ പ്രകൃതിയിൽ കാണുന്ന ഇത്തരം വസ്തുതകളിൽ ഈ പത്ത് പ്രധാനപ്പെട്ടതായിരിക്കുന്ന വാക്കുകളിൽ യാഥാർത്ഥ്യങ്ങളിൽ ദൈവം ദൈവം നമുക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് എഴുതി വെച്ചു ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു നോക്കുക മഹത്വ സമ്പൂർണനായ ഒരു ദൈവത്തെ ദൈവത്തിൻ്റെ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രകൃതി നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തി തരുന്നു ദൈവമില്ല എന്ന് വാദിക്കുന്ന നിരീശ്വരന്മാരെ കണ്ടിട്ടുണ്ട് ദൈവമില്ല എന്നവർ വിശ്വസിക്കുകയാണ് അന്ധമായിട്ട് വിശ്വസിക്കുകയാണ് പക്ഷേ മാറ്റമില്ലാത്ത ദൈവ നിശ്വസ്ത തിരുവഴുത്തായ ബൈബിൾ നമുക്ക് ദൈവത്തെ വിശ്വസിക്കുവാൻ ദൈവവചനം വചനം വായിക്കണമെന്നില്ല വായിക്കണം അത് മറ്റൊരാവശ്യം ദൈവ വചനം അത് നമുക്ക് പിന്നീട് വായി ചിന്തിക്കാൻ കഴിയുന്നുണ്ട് ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ദൈവത്തെ കാണാൻ കഴിയുന്നു ഈ പ്രകൃതിയുടെ പിന്നിൽ ഒരു സൃഷ്ടിതാവിനെ കാണാൻ കഴിയുന്നു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്ര ഗോളങ്ങളുടെയും പിന്നിൽ ഒരു വ്യക്തിത്വത്തെ കാണാൻ കഴിയുന്നു നോക്കുക ഈ പ്രകൃതി ദൈവത്തെ ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ മുമ്പാകെ വെളിപ്പെടുത്തി തരികയാണ് ഇന്ന് രാവിലെ സമയമായിരിക്കാം നാം ഇത് ധ്യാനിക്കുന്നത് ഈ രാവിലെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് പ്രകൃതിയിലേക്ക് മാത്രം നോക്കിയാൽ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കാണാൻ കഴിയുന്നത് ഒരു രാത്രി കഴിഞ്ഞു പോയി ഇത്ര മണിക്കൂർ വേർപെട്ടു നമ്മളൊന്നും അറിഞ്ഞില്ല നമ്മൾ നല്ല നിദ്രയിലായിരുന്നു രാവിലെ മറ്റൊരു പ്രഭാതം പൊട്ടിവിടന്നിരിക്കുന്നു ഈ ഭൂമി കറങ്ങി അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി നമ്മളിത് എന്തല്ലോ അറിഞ്ഞോ നമ്മളൊന്നും അറിഞ്ഞില്ല പക്ഷേ തുടർമാനവുമായി സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തിൻ്റെ മുമ്പിൽ ദൈവം ദൈവത്തിൻ്റെ മഹത്വത്തെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരികയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ ആകെത്തുക അന്വേഷിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രകൃതി മതി ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് നാലാമത്തെ വാക്കത്തിൽ വായിക്കുന്നത് ഭൂതലത്തിൻ്റെ അറ്റങ്ങളോളും ഭൂതലത്തിൻ്റെ അറ്റങ്ങളോളും ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പ്രിയപ്പെട്ടവരെ ആകാശത്തിലും ഭൂമിയിലും ഉള്ള സകലത്തിൻ്റെയും അധികാരിയായ സകലത്തിൻ്റെയും സിഷ്ടിതാവായ ഒരു ദൈവം ദൈവത്തെക്കുറിച്ച് കുറിച്ച് എത്രയോ അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഇതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ് മാത്രവുമല്ല ഒരു കാര്യം ഇവിടെ വിശേഷ ശ്രദ്ധിക്കണം ഈ പ്രകൃതി എന്ന് പറയുന്ന ഈ പ്രതിഭാസം ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണ് നമ്മുടെയൊക്കെ ബുദ്ധികൾ എത്രയോ ബുദ്ധി എന്ന് പറയുന്നത് എത്രയോ ചെറിയതാണ് നമ്മുടെ ഈ ചെറിയ ബുദ്ധിക്ക് ഈ ഭൂമിയേയും ഈ ഭൂതലത്തെയും ഈ പ്രപഞ്ചത്തെ മുഴുവനായിട്ട് ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നതല്ല നമ്മുടെ കണ്ണിന്റെ നോട്ടം എത്തുന്നതായ ഒരു പരിധിയുണ്ട് ആ പരിധിക്കപ്പുറത്ത് എന്തെല്ലാം എന്തെല്ലാം അത്ഭുതങ്ങളാണുള്ളത് ഒരു കാര്യം വളരെ വ്യക്തി വ്യക്തമാണ് ഈ സൃഷ്ടിയുടെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട് ഇത് പൊട്ടി വീണതോ അല്ലെങ്കിൽ പൊട്ടി വീണ് പരിണമിച്ചുണ്ടായതോ എന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുന്നതല്ല ഈ സൃഷ്ടിയുടെ പിന്നിൽ ഒരു വ്യക്തിയുണ്ട് ഒരു സൃഷ്ടിതാവുണ്ട് ഇന്ന് ഞാൻ ഈ സങ്കീർത്തനം ധ്യാനിക്കുമ്പോൾ ഈ വാക്കുകൾ പറഞ്ഞ് ധ്യാനിക്കുമ്പോൾ ഒരു വസ്തുത പറയട്ടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ ആശ്ചര്യമുളവാക്കുന്ന ഒന്നാണ് ആകാശം എന്ന് പറയുന്നത് നമ്മെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് സൂര്യൻ എന്ന് പറയുന്ന ഒരു ഗോളം നമ്മുടെ ചിന്തയ്ക്കൊക്കെ ഒരുപാട് അപ്പുറത്താണ് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതല്ല ഈ ഗാലക്സി ഈ സൗരയുദ്ധം എന്ന് പറയുന്ന ഈ മഹാസംരംഭം അതിൻ്റെ ആകത്തുകയോ അതിൻ്റെ വിസ്തീർണമോ അതിൻ്റെ ആഴങ്ങളിലേക്കോ നമുക്ക് എന്നിച്ചെല്ലാൻ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നതല്ല അത് അതിഭയങ്കരമായ ഒന്നാണ് പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു ഇത്രമാത്രം പ്രാധാന്യതയും ഇത്രമാത്രം വലുപ്പവും വിസ്തൃതവുമായിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സൃഷ്ടിതാവായ ദൈവത്തെ എത്രമാത്രം ബഹുമാന്യനായി എത്രമാത്രം വലിയവനായി എത്രമാത്രം ശക്തിയുള്ളവനായിട്ട് ഞാനും നിങ്ങളും കാണണം എന്നുള്ളതല്ലേ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ കാര്യം ഈ സൃഷ്ടിയേക്കാൾ ഇതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെക്കുറിച്ചുള്ള ചിന്ത ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ ദൈവം ദൈവത്തെ ഈ പ്രകൃതി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് രണ്ടാമതായിട്ട് മറ്റൊരു കാര്യമുള്ളത് ഇതിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ വെളിപ്പെടുത്തൽ എന്താണെന്ന് കാണാൻ കഴിയും ദൈവത്തെക്കുറിച്ച് പ്രകൃതി വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം ദൈവത്തിൻ്റെ വചനം ദൈവത്തെ എത്രമാത്രം വെളിപ്പെടുത്തിയിരിക്കുന്നു ആ ന്യായ പ്രമാണത്തെക്കുറിച്ചുള്ള ആ വെളിപ്പെടുത്തൽ വളരെ പ്രധാനപ്പെട്ടതായ ഒന്നാണ് ആ ന്യായ പ്രമാണത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ നമുക്കൊന്ന് വായിക്കാം ഒന്ന് ധ്യാനിക്കാം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ ഞാനത് വായിപ്പാണ്ട് ആഗ്രഹിക്കുന്നു ഏഴാമത്തെ വാക്യം എങ്ങനെ ആരംഭിക്കുന്നു യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത് പെർഫെക്റ്റാണ് യഹോവയുടെ ന്യായപ്രമാണം യഹോവയുടെ വാക്കുകൾ യഹോവയുടെ ഉപദേശം യഹോവയുടെ ആലോചന അത് തികവുള്ളതാണ് മറ്റൊന്ന് അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ് മറ്റൊരു കാര്യം യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നതാണ് താട്ടു വായിക്കുമ്പോൾ അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു മറ്റൊരു കാര്യം യഹോവ ഭക്തി നിർമ്മലമായത് അതെന്നേക്കും നിലനിൽക്കുന്നു മറ്റൊരു കാര്യം യഹോബയുടെ വിധികൾ സത്യമായവ അവ ഒറ്റൊഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേൻകെട്ടയിലും മാധുര്യമുള്ളവ അടിയന അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് യഹോവയുടെ ന്യായ പ്രമാണത്തെക്കുറിച്ചുള്ളതായ കാര്യങ്ങളാണ് ഇവിടെ വായിക്കുന്നതെങ്കിലും ആ ന്യായ പ്രമാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന യഹോവയായ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാടാണത് ന്യായപ്രമാണം വെളിപ്പെടുത്തുന്നു യഹോവയായ ദൈവം ആരാണ് ന്യായപ്രമാണം തികവുള്ളതെന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ന്യായപ്രമാണത്തിലെ ദൈവം തികവുള്ളവൻ ആ വാക്കിൻ്റെ അർത്ഥം അത് അൽപ്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ആ തിരുവഴുത്ത് അതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തെ ദർശിക്കുവാനായിട്ട് കഴിയുന്നു ആ വാക്കുകൾ എത്രമാത്രം ശ്രേഷ്ഠമായിരിക്കുന്നു എന്നോടൊപ്പം അതൊന്ന് വായിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ ഈ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് തികവുള്ളതാണെന്നും വിശ്വാസ്യമായതാണെന്നും നേരുള്ളതാണെന്നും നിർമ്മലമായതാണെന്നും ശുദ്ധമായതാണെന്നും സത്യമായതാണെന്നുള്ളതായിരിക്കുന്ന വാക്കുകളൊക്കെ നാം പരിശോധിക്കുകയാണെങ്കിൽ ആ ന്യായ പ്രമാണത്തെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന ആകത്തുക അതത്രമാത്രം വ്യക്തമാണ് അത്രമാത്രം പരിശുദ്ധമാണ് അത് ദൈവത്തിൻ്റെ ഉപദേശമാണ് അങ്ങനെയെങ്കിൽ ആ ന്യായപ്രമാണം ദൈവത്തെ വെളിപ്പെടുത്തുന്നു ഇത്രമാത്രം പരിശുദ്ധനായിരിക്കുന്ന ഒരു ദൈവം ആ ദൈവം നമ്മുടെ ദൈവം എന്ന നിലയിലാണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ഇവിടെയും പ്രകൃതിയുടെ മധ്യത്തിലും ദാവീതിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം തൻ്റെ ന്യായപ്രമാണത്തിൻ്റെ മധ്യത്തിൽ ദാവീതിന് പറയാൻ കഴിയുന്ന ഒരു കാര്യം ദൈവവുമായുള്ള തൻ്റെ അടുപ്പവും ബന്ധവും അത് വളരെ ഹൃദ്യമായിരിക്കുന്നു ഏത് മേഖലകൾ താൻ എടുത്താലും പ്രകൃതിയുടെ മുമ്പിലാണെങ്കിലും ന്യായപ്രമാണത്തിന് മുമ്പിലാണെങ്കിലും താൻ ഏത് മേഖല കൈവരിച്ചാലും അവിടെയൊക്കെയും ദൈവവുമായുള്ള തൻ്റെ ബന്ധവും ദൈവവുമായുള്ള തൻ്റെ അടുപ്പവും മാത്രമല്ല ദൈവത്തെ മുൻനിർത്തിക്കൊണ്ടുള്ളതായ ഒരു ജീവിതവുമായിരുന്നു ദാവീദിന് ഉണ്ടായിരുന്നത് എന്നത് നമ്മെ പ്രബോധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന വിശ്വാസ്യമായിരിക്കുന്ന ഈ തിരുവഴുത്ത് എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു ഈ വചനം എത്രമാത്രം ബൃഹത്തായിരിക്കുന്നു ഇത് മുഴുവൻ ദൈവത്തെയാണ് വെളിപ്പെടുത്തുന്നത് ദാവീതിൻ്റെ ഈ വാക്കുകൾ നാം മനസ്സിലാക്കുമ്പോൾ ന്യായപ്രമാണത്തെക്കുറിച്ച് അത് തികവുള്ളതാണെന്ന് പറയുന്നു നാം ഓർച്ചല്ലോ ആ അത് സാക്ഷ്യമെന്നതിനെ വിളിച്ചിട്ടുണ്ട് ആജ്ഞകൾ എന്നതിനെ വിളിച്ചിട്ടുണ്ട് കൽപ്പന എന്നതിനെ വിളിച്ചിട്ടുണ്ട് വിധികൾ എന്നതിനെ വിളിച്ചിട്ടുണ്ട് ഇതെല്ലാം ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ആ ന്യായപ്രമാണം വെളിപ്പെടുത്തുന്ന ഒരു ദൈവം ആ ദൈവത്തെക്കുറിച്ച് കുറിച്ച് വെളിപ്പെടുത്തുകയാണ് ഈ ന്യായപ്രമാണം തികവുള്ളതായ ഒരു പ്രമാണം തികവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എഴുതിത്തരാൻ കഴിയുള്ളൂ ഈ ന്യായപ്രമാണം ഈ തിരുവെഴുത്ത് തികവുള്ളതാണ് ഇത് പരിശുദ്ധമാണ് ഇത് പൂർണ്ണതയേറിയതാണ് ആ പൂർണ്ണതയേറിയതാക്കുന്ന തിരുവഴുത്തിനെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ് എന്തിനാണ് ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ പ്രകൃതി ദൈവത്തിൻ്റെ മുഖത്തെ വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ ന്യായപ്രമാണവും ദൈവത്തെ വെളിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതത്തെ വാസ്തവമായി എന്ന് പരിശോധിക്കാം ഈ ന്യായപ്രമാണം കയ്യിലെടുക്കുന്ന എൻ്റെ ജീവിതം ദൈവത്തെ വെളിപ്പെടുത്തുവാൻ കാരണമാകുന്നുണ്ടോ ഈ ന്യായപ്രമാണത്തിൻ്റെ വിധികൾ അല്ലെങ്കിൽ ഈ വാക്കുകൾ വിശ്വസിക്കുന്ന ഞാൻ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ അത് നാം എന്നോട് നാം നമ്മോട് ചോദിക്കേണ്ടതായ ഒരു ചോദ്യമാണ് ഈ ന്യായപ്രമാണം ഈ തികമുള്ളതായിരിക്കുന്ന ന്യായപ്രമാണം അത് ഞാൻ നിങ്ങളും ധ്യാനിക്കുമ്പോൾ ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ സ്നേഹം ദൈവത്തിൻ്റെ ആർട്ടിബ്യൂട്ട്സ് അത് നമ്മിൽ നിന്നും വെളിപ്പെട്ടു വരുവാൻ കാരണമാകുന്നെങ്കിൽ നാം ദൈവത്തെ വെളിപ്പെടുത്തുന്നവരായിട്ട് തീരും ഈ പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം കൂടെ ഞാനൊന്ന് പറയട്ടെ ഇവിടെ കാണുന്ന ഒരു മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവിക വെളിപ്പാടിനെ നോക്കിക്കാണുന്ന ഈ മനുഷ്യൻ കാണുന്ന മറ്റൊരു വ്യത്യസ്തമായ കാഴ്ചയുണ്ട് എന്നറിയാമോ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ പാപങ്ങളെ തിരിച്ചറിയുന്ന മനുഷ്യൻ ക്ഷമയ്ക്കായി ദൈവത്തോട് യാചിക്കുന്നു ഞാൻ പറയാം ഇതിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ പാപങ്ങളെ തിരിച്ചറിയുന്ന ഈ മനുഷ്യൻ ക്ഷമയ്ക്കായിട്ട് യാചിക്കുകയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയപ്പോൾ ഈ മനുഷ്യൻ സ്വയം തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട് എന്തെന്നറിയാമോ അവൻ പാപിയാണ് ദൈവമുമ്പാകെ അവൻ പാപം ചെയ്തവനാണ് ദൈവമുമ്പാകെ അവൻ അശുദ്ധനാണ് ദൈവത്തോട് അടുത്തു വരുവാൻ അവന് കഴിയുന്നതല്ല അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയവനാണ് അകന്നുപോയവൻ പക്ഷെ ന്യായപ്രമാണവും പ്രകൃതിയും ഈ ദൈവത്തെ വെളിപ്പെടുത്തിയപ്പോൾ ആ വെളിപ്പാടിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ ഉള്ളിലുണ്ടായ ബോധ്യം തൻ പാപിയാണെന്നുള്ള ബോധ്യം തന്നെ ഉണ്ടായപ്പോൾ ഓ ഈ ദൈവത്തോട് തൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് താൻ ക്ഷമയ്ക്കായി ദൈവത്തോട് നിലവിളിക്കുകയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കട്ടെ പന്ത്രണ്ടാമത്തെ വാക്യം തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ മറ്റൊരു വാക്ക് സ്വമേധ പാപങ്ങളെ അകറ്റി അടിനെ കാക്കണമേ അവ എൻ്റെ മേൽ വാഴരുത് എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും പതിനാലാമത്തെ വാക്യത്തിൽ ദാവിയത് എഴുതി വെച്ചു എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ ദൈവം വെളിപ്പെട്ട് ദൈവത്തെ വെളിപ്പെടുത്തി പാപമോചനം പ്രാപിച്ച ഒരു ഭക്തൻ അവൻ്റെ ജീവിതം എങ്ങനെയായിരിക്കട്ടെ എന്നും കൂടെ ദാവീദ് എഴുതിയാണ് അവസാനിപ്പിക്കുന്നത് ആ വാക്കിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാകുന്നുണ്ടോ ദാവീദ് എഴുതി വെച്ചു എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ വിചാരവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ ഈ പ്രകൃതിയുടെ മുമ്പിൽ ഞാൻ നിന്നെ കാണുന്നു നീ എഴുതുന്ന ന്യായ പ്രമാണത്തിൽ ഞാൻ നിന്നെ കാണുന്നു തീർന്നില്ല ഞാൻ എന്നെ കണ്ടു ഞാൻ പാപിയാണ് അത് നിന്നെ ഞാൻ കണ്ടതുകൊണ്ട് എനിക്കുണ്ടായ വെളിപ്പെടലാണ് അത് എന്നിൽ വെളിപ്പെട്ട സത്യമാണ് പരിശുദ്ധനായ സൃഷ്ടിതാവായ തികവുള്ളവനായ നിന്നെ ഞാൻ ദർശിച്ചപ്പോൾ ഞാൻ പാപിയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടായി ഞാൻ ആ പാപക്ഷമയ്ക്കായി നിന്നോട് യാചിക്കുന്നു എന്നെ ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എൻ്റെ സ്വമേധാ പാപങ്ങളെ അകറ്റി എന്നെ വിടുവിക്കണം ഞാൻ നിൻ്റെ മുമ്പിൽ മഹാവാതകരഹിതനായി ഞാൻ മാറുന്നു ഏറ്റവും ഒടുവിലായി താൻ്റെ കൺക്ലൂഷൻ പറയുമ്പോൾ എൻ്റെ ദൈവമായ യഹോവേ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ ഇന്ന് രാവിലെ നമുക്ക് നാം അവനെ ധ്യാനിക്കുമ്പോൾ നാം അവനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം അവന്യായ പ്രമാണം ധ്യാനിക്കുമ്പോൾ അവൻ്റെ ഉപദേശത്തെ നാം ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് അവന് പ്രസാദകരമായിരിക്കാനിടയാകണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവമെ ഒന്ന് പുനഃപരിശോധിക്കാം നമ്മുടെ ജീവിതം നമ്മുടെ ധ്യാനം നമ്മുടെ ഉപദേശം നമുക്ക് ലഭിച്ചിരിക്കുന്നത് നാം ചെയ്യുന്നത് ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായിരിക്കാനിടയാകുന്നെങ്കിൽ ധന്യമായ ദൈവഭക്തിയുള്ള ഒരു ജീവിതത്തിന് നാം ഉടമകളാണ് എന്നുള്ളത് നമുക്ക് സ്വയം വിലയിരുത്തുവാനായിട്ട് കഴിയും കർത്താവ് നമ്മ ഈ വാക്കുകൾ സഹായിക്കട്ടെ അവനെ കുറിച്ചുള്ള വെളിപ്പാടിൽ ആകാംക്ഷ പൂണ്ടുകൊണ്ട് അധികം അധികം വെളിപ്പെട്ട് കിട്ടിയതായ ആ നല്ല അനുഭവത്തിൽ അവനുമായുള്ള ഹൃദ്യമായ ആത്മീയ ബന്ധത്തിൽ നമ്മുടെ ജീവിതം തുടർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ ധ്യാനവും ഈ ചിന്തകളും പര്യാപ്തമായി തീരട്ടെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ